കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം നമുക്കറിയാം പല കേസുകളിലും സി പി എമ്മിന്റെ ആളുകളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊലപാതക കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒത്താശകളും കേരളത്തിലെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ ഡിസ്കഷൻസ് കേരളത്തിലുണ്ടാകുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അടക്കം ഓഫീസ് സ്വർണ്ണ കള്ളക്കടത്തിന്റെ കേന്ദ്രമായിട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും മോശം പ്രതിച്ഛായയിലൂടെ ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പാർട്ടി സെക്രട്ടറിയുടെ മകൻ ഒരു വശത്ത് സ്വർണ്ണക്കടത്ത് നടക്കുന്നു, മറുവശത്ത് മയക്കുമരുന്ന് കള്ളക്കടത്തിൽ പ്രതിയാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. ഇതേപോലെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ യാതൊരു തർക്കവും വേണ്ട, കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും ഇത് കൊള്ളക്കാരുടെ ഒരു കേന്ദ്രമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ ഈ ഒരു കാലഘട്ടം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇടതുപക്ഷത്തിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് എന്നും മതേതര ആശയം, സി പി എം ആണെങ്കിലും പ്രത്യേകിച്ച് മതേതര ആശയത്തിൽ ആ ഒരു ആശയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള നേതൃത്വവും അതുപോലെ തന്നെ ആളുകളുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഖുറാനെ മറയാക്കി അടക്കം സ്വർണമടക്കം അതുപോലെ കാരക്കയുടെ മറവിലും ഖുറാന്റെ മറവിലും ഡിപ്ലോമാറ്റിക് ചാനൽ വഴി കേരളത്തിലേക്ക് കള്ളക്കടത്ത് നടത്തുന്നു, അതിനൊരു മന്ത്രിയുടെ ഓഫീസ് അതിനുവേണ്ടിയുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്നു. അവസാനം കേരളത്തിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർ പറയുന്നത് ഇത് ഖുറാന്റെ മറവിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വർഗീയത ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അതിനെ സ്വർണ്ണക്കള്ളക്കടത്തിനെ അടക്കം വഴിതിരിച്ചു വിടുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇടതുപക്ഷത്തിന്റെയും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ രീതിയിൽ ഖുറാന്റെ മറവ് പിടിച്ച് അല്ലെങ്കിൽ ഖുറാനെ പറഞ്ഞുകൊണ്ട് അതിനെ ഒരു വർഗീയമായി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അതിനെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുകയും ജനങ്ങൾ അതിലെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.